ഡ്രീം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് എനർജിയാണ്, സങ്കല്പം, സ്വപ്നം. ജീവിതം എന്തോ ഒന്നായി മാറണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം. ഡ്രീം എന്ന് പറയുന്നത് കേവലം സ്റ്റാറ്റിക് എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഡ്രീം ഒരു വിഷനായി മാറുമ്പോൾ അത് കൈനറ്റിക് എനർജിയായി മാറുന്നു. കാരണം അവിടെ ഡ്രൈവ് ഫോഴ്സ് വരുന്നു. ഡ്രീം എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രാറ്റജി ഇല്ല. വിഷൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജിയോട് കൂടിയ ഡ്രീം ആകുമ്പോൾ മൂവിങ് ആരംഭിക്കുകയാണ്, കൈനറ്റിക് ആവും അത്. ഡ്രീം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ന്യൂട്രലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി പോലെയാണ്. പെട്രോള് വേസ്റ്റ് ആവുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വിഷൻ എന്ന് പറയുമ്പോൾ ഗിയർ 1, ഗിയർ 2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത് മൂവ്മെൻറ്റ് കൊടുക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് വിഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ സ്വപ്നം കണ്ട് കിടക്കുന്നവരായിരിക്കരുത്, സ്വപ്നം കണ്ട് നടക്കുന്നവരും ആയിരിക്കരുത്. ഡ്രീം കൊണ്ട് ആരും ഇവിടെ ജീവിക്കണ്ട. ഡ്രീമിന് ഡയറക്ഷൻ ഇല്ല, ഡ്രീമിന് ക്ലാരിറ്റി ഇല്ല, ഡ്രീമിന് സ്ട്രാറ്റജി ഇല്ല, ഡ്രീമിന് ടൈം ബോണ്ടഡ് അല്ല, ഡ്രീമിന് ഡെഡ് ലൈൻ ഇല്ല. ഡ്രീമിന് പ്രാക്ടിക്കാലിറ്റിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. ഡ്രീമിന് അങ്ങനെ പല സാധനങ്ങളും ഇല്ല. ഡ്രീമിന് ആകെ ഉള്ളത് ഡ്രീം മാത്രമാണ്. ഒരാഗ്രഹം മാത്രമാണ് നിങ്ങളുടെ ഡ്രീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹമാണ് ഡ്രീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിഷനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്ലാനായിരിക്കും, ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അതാണ് ഡ്രീമും വിഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതുകൊണ്ട് ഡ്രീമിനെ എത്രയും പെട്ടെന്നൊരു വിഷനാക്കി മാറ്റണം നമ്മൾ. അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളുടെ ഡ്രീമിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരിക്കണം, ടൈം ബോണ്ടഡ് ആയിരിക്കണം. നമ്മൾക്ക് പീസ് പീസാക്കി മാറ്റിയിട്ട് കൊച്ചു കൊച്ചു ഭാഗങ്ങളായിട്ട് റീച്ച് ചെയ്യാൻ പറ്റണം അതിലേക്ക്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രീമിനെ നമ്മൾ വിഷനാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വിഷനെ നമുക്ക് റിയലാക്കിയിട്ട് മാറ്റാൻ പറ്റും. നാളെ സംഭവിക്കാൻ പോകുന്ന ഭൗതിക യാഥാർത്ഥ്യത്തെ ഇന്ന് മാനസിക യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് വിഷൻ എന്ന് പറയുന്നത്. ഭാവിയിൽ ഭൗതിക യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു കാര്യത്തെ ഇന്ന് നിങ്ങൾ മാനസിക യാഥാർത്ഥ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. വിത്ത് എ പ്ലാൻ, നോട്ട് എ ഡ്രീം. അതുകൊണ്ട് സ്വന്തം ഡ്രീമുകളെയൊക്കെ വിഷനാക്കി മാറ്റുക. അപ്പോൾ മാത്രമേ അത് മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യില്ല.